ഹായ് പൈസൽ ദി വ്ളോഗറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലുള്ള കേരളംകുണ്ട് വെള്ളച്ചാട്ടത്തിൽ ആ പൂണ ആ വഴിയിൽ തന്നെയാണ് കേട്ടോ. കേരളംകുണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 അടി ഹൈറ്റിൽ ഉള്ളൊരു സ്ഥലമാണ് ഈ നമ്മളെ കേരളംകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഒക്കെ ഏകദേശം അടുത്ത് തന്നെയാണ്. സൈലന്റ് വാലി ആ ടെറിട്ടറി പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ നമ്മളെ കേരളംകുണ്ട് വെള്ളച്ചാട്ടം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റും അവിടെ ഒരു എന്താ പറയുക, ഒന്ന് നല്ലൊരു സീനിക് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു നേച്ചുറലായിട്ട് ഉണ്ടായി വന്ന ഒരു എന്താ പറയുക, ഒരു സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു സംഭവം നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് അവിടുന്ന് മുകളിൽ നിന്ന് കാണാം. നമ്മൾ മുമ്പ് ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഈ ഒരു വഴി കൂടെ ഈ ഒരു ഓഫ് റോഡ് കയറാൻ വേണ്ടി നമുക്ക് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും കാണാനില്ല, എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടെന്നറിയില്ല. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏകദേശം ഒരു 1 കിലോമീറ്ററിന് അടുത്തുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് ട്രക്ക് ചെയ്ത് കയറാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കേരളംകുണ്ടിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് തന്നെ ഒരു ഓഫ് റോഡ് ഉണ്ട്. ശരിക്കും നമുക്ക് ജീപ്പ് നമ്മൾ വന്ന സമയത്തില്ല, നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു, ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ വരെ നടക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു ജീപ്പ് താഴത്തോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ജീപ്പിന് എണ്ണം കുറവുണ്ട്, സർവീസിന് എണ്ണം കുറവുണ്ട്. മുമ്പ് വന്നപ്പോൾ അത്യാവശ്യം ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടതിൻ്റെ സൈഡിൽ ഇവിടെ ഫുള്ള് നമ്മളെ കറണ്ടിൻ്റെ വേലി കെട്ടിയിട്ടുണ്ട് ഈ പന്നിശല്യൊക്കെ ഉണ്ടായതുകൊണ്ട് ഫുള്ളായിട്ട് വേലി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു സംഭവം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കൃഷി. നമ്മളെ കൊക്കോ ഇത് ഫുള്ളായിട്ട് ഇവിടെ കൃഷി ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലൊക്കെ കണ്ടോ തേനീച്ചാൻ്റെ കൃഷിയുണ്ട്, തേനീച്ച കൃഷിയുണ്ട്, ഇവിടെ തേൻ കൃഷി ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ മുമ്പ് കയറി പോകാം. നല്ലൊരു നമുക്ക് ജീപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടുന്ന ഓഫ്റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ. കുറേ ആളുകൾ ഇപ്പോൾ ജീപ്പിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ മുകളിൽ നടന്ന് കയറുന്നുണ്ട്. സംഭവം ജീപ്പ് ഉണ്ട് കേട്ടോ, പക്ഷെ സർവീസ് കുറവുണ്ടു. ഇടയ്ക്ക് നിരക്ക് ഓരോന്ന് കാണാനുള്ളൂ. ഏകദേശം നമ്മളെ കേരളം കൊണ്ട് എത്താൻ നേരത്തെ ഇവിടെ കുറച്ച് നല്ല റോഡുണ്ട്, കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട്. ആദ്യം കയറിയ പോലെ അല്ല, ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഒക്കെ ടയർഡായിട്ട് ഒരുത്തും ബാക്കിൽ നിൽക്കുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്തോണ്ടിക്ക തോന്നുന്നുണ്ട്. ജീപ്പ് ഉണ്ട് കേട്ടോ സംഭവത്തിൽ, ഇവിടെ വെയിറ്റിങ്ങിലാണ് സംഭവം. രണ്ട് ഒരു ജീപ്പ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവാൻ മൊത്തം നമ്മൾ 3 ജീപ്പായിട്ട് കണ്ടു തോന്നുന്നുണ്ട് ഇപ്പം. അങ്ങനത് നമ്മുടെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനായ കേരളംകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ എന്താ പറയുക ആ ഒരു ഓപ്പണിങ് സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അതായത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒക്കെ ആ ഒരു സ്ഥലത്തേക്ക് നമുക്കെന്തായാലും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. രാവിലെ 9 മണി ടു വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തതേ ഒടുവിൽ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്, കേരളംകുണ്ട് വെള്ളച്ചാട്ടം. ഇവിടെ കുറച്ച് സൂചനാ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ കിറങ്ങുമ്പോൾ ഒന്ന് കെയർ ചെയ്യണം. നമുക്കെന്തായാലും നമ്മളെ ഈ ഒരു കവാടം കടന്ന് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം ഗൈസ്. ഇവിടെയും കുറച്ചൊക്കെ നടക്കാനുണ്ട് കേട്ടോ. താഴെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് കാണുന്നുണ്ടോ അറിയില്ല, അവിടെ താഴെ കണ്ടോ ചിക്കന്മാരൊക്കെ ഇരിക്കുന്നത്. അങ്ങോട്ട് എത്തണം. മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടം കുറച്ച് താഴെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും അടിയിൽ നടന്നു പോകാത്ത കാഴ്ചകൾ അവിടെ നിന്ന് കാണാം.
ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതാണ്ടോ ആ ഒരു ബിൽഡിങ്ങിലൂടെ കയറിയിട്ട് നമുക്ക് ആ ഒരു പാലം കാണുന്നുണ്ട് അവിടെ, അതിലൂടെ അങ്ങനെ താഴോട്ട് പോകണം. ഇതുണ്ടോ ഇവിടെ ചെക്കന്മാരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ ഒഴുക്ക് കുറവാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ അറിയപ്പെട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ഈ കേരളംകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. മുമ്പ് ഇവിടെ നിന്ന് വന്ന സമയത്ത് കുളിക്കാൻ പറ്റിയിട്ടില്ല, അന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അന്ന് അത്യാവശ്യം മഴയുള്ള സമയമാണ്, അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇത്തിരി ഡേഞ്ചറാണ്, എന്താ പറയുക, അതൊരു സമുദ്രനിരപ്പുന്ന ഏകദേശം 1500 അടി മുകളിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഏത് സമയവും മലവെള്ളപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല, നമുക്ക് ജസ്റ്റ് വെള്ളച്ചാട്ടം കണ്ടുപോവാം. ഇപ്പം എന്തായാലും ഇവിടെ കുളിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ സമയമാണ് കേട്ടോ, കാരണം വല്ലാണ്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കണം. നമുക്കിതിനുള്ള കയറിയിട്ട് ഇതിലൂടെ ഇങ്ങനെ താഴോട്ട് പോണേ. അങ്ങനെ അതെ, നമ്മൾ നമ്മളെ കേരളംകുണ്ടിൻ്റെ ഈ ഒരു പാലത്തിലോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ നല്ലൊരു കാഴ്ച കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, ഇതുണ്ടോ, അതാണ് നമ്മളെ നേച്ചുറൽ ഒരു സ്വിമ്മിംഗ് പൂള് വരുന്നത്. അത് ഇവിടെ ഇതിലേറെ അടിപൊളിയായിട്ടൊരു കാഴ്ച നമുക്ക് താഴെ പോയാൽ കാണാൻ പറ്റും. അവിടേക്ക് ഇറങ്ങണേ കുറച്ച് റിസ്ക്കാണ്, നമ്മളെ എന്താ പറയുക, ഒരു അഡ്വഞ്ചറൽ ടൂറിസ്റ്റ് പ്ലേസിൽ പെട്ടൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു കേരളംകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചത് അതിൻ്റെ രസത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. ഇവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ, അവിടെയൊക്കെ കുളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഒരു സീനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം അടികൾ ഇറങ്ങിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ താഴോട്ട് പോകാൻ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ നിന്നൊക്കെ തന്നെ. നല്ലൊരു കിടിലും കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമുക്കങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോവാം. ഇതുണ്ടോ, ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഇവിടെയൊക്കെ, നല്ല താഴ്ചയുണ്ട്. അങ്ങനെ നമ്മൾ നമ്മളെ എന്താ പറയുക, പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് നമ്മൾ പോണത്. നേച്ചുറൽ സ്വിമ്മിംഗ് പൂള്, കേരളംകുണ്ടിൻ്റെ ഏറ്റവും നല്ല വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഇത് ഈ ഒരു വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു എന്താ പറയുക നേച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കാഴ്ച നമുക്ക് അടിയിലെത്തുമ്പോൾ ഒന്നും കൂടെ അടിപൊളിയായി, കാരണം കിട്ടെല്ലാം വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഇഷ്ടംപോലെ ആളുകളുണ്ട് കുളിക്കുന്നു. എല്ലാ സമയത്തും നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ ഇന്ന് ഈ ഒരു സമയത്ത് നമുക്ക് മഴ കുറവുള്ള സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇറങ്ങാം, കുളിക്കാം ഒക്കെ ചെയ്യാം.
കണ്ടോ, ഈ ഒരു ഗ്യാപ്പിലൂടെ വേണം കേട്ടോ നമുക്ക് റോപ്പ് ആയിട്ട് ഇറങ്ങാന്. കണ്ടോ, ഇതിലൂടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു കയറുണ്ട്. ആ കയറുമ്പോൾ കൂടെ ഇതുണ്ടോ, നിങ്ങൾക്ക് എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ഒന്ന് വിശദമായിട്ട് ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ ഈ കയറ് കെട്ടിയിട്ടുണ്ട്. ഈ കയറുമ്പോൾ കൂടെ നമുക്ക് തൂങ്ങിയിട്ട് വേണം നമുക്ക് അതിലോട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ അതിന് കയറാനും. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു എന്താ പറയുക സ്റ്റെപ്പ് ചാടിയിട്ട് ആ കയറിൽ തൂങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാനും. നല്ല തണുപ്പുണ്ടാവുന്ന പ്രതീക്ഷിക്കുക നമ്മള്. ഈ ഒരു സീനൊക്കെ കണ്ടിട്ട് എങ്ങനെയല്ലേ കുളിക്കാതിരിക്കാം, നമുക്ക് എന്തായാലും ഒന്ന് കുളിച്ചേച്ചു വരാം കേട്ടോ. നമ്മളെന്തായാലും താഴത്ത് കറങ്ങുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് കുളിക്കാതിരിക്കാനും തോന്നുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് കുളിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുള്ളു. അങ്ങനെ അതെ, നമ്മൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞ് നമ്മൾ കയറാണ്. കയറുന്ന സംഭവം വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് റിസ്ക്കാണ് അവിടുന്ന് കയറല്. അപ്പം എന്തായാലും നമ്മൾ മുകളിൽ കയറാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണാൻ കാണിച്ചു, ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഉണ്ടോ എൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും കയറാണ്, നമുക്ക് ഇനി മുകളിൽ എത്തിയിട്ട് കാണാം. സ്റ്റെപ്പേ, ഈ ഒരു സ്റ്റെപ്പ് ഇഷ്ടംപോലെ കയറാണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ മുകളിൽ നമുക്ക് കയറാനുള്ളതാണ് നമ്മൾ ഇറങ്ങി വന്ന സംഭവം. നമ്മളിന്ന് ഓൾറെഡി ചെകുത്താൻപാറ പോയപ്പോൾ അവിടെ ഒരു 3 കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ ജീപ്പില്ലാത്ത നമ്മൾ ഇവിടെയും ട്രക്ക് ചെയ്ത് കയറേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണക്കതെ നമ്മളിവിടെ കൊണ്ടുവന്നാൽ തീർത്തിട്ടോ. വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, അപ്പോൾ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ നമുക്ക് മാറിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇപ്പോൾ ഇവിടുന്നുണ്ട് കയറിപ്പോകാൻ വലിയ സ്നേഹമൊന്നുമില്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം. നമ്മളെ കേരളംകുണ്ടിൽ നിന്ന് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറി കേട്ടോ. നമ്മളെന്തായാലും ഈ വീഡിയോ അടച്ച് ക്ലോസ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.